ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ലൈവ് സിനിമയിലെ ഷൈൻ ടോൺ ചാക്ക പൊട്ടിത്തെറിച്ചതിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, നമുക്ക് തുടങ്ങാം ഗൈസ്. ഒക്കെ അപ്പോൾ ലൈവ് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് മാധ്യമങ്ങളോട് ഈ വ്യക്തി ചൂടായത്. ചൂടായത് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ വ്യക്തി കേൾക്കുന്ന കേൾവികൾക്കെല്ലാം ഈ ഒരു വ്യക്തി ചൂടായിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. ഓരോ ചോദ്യത്തിനും ഓരോരോ ആൻസറുകൾ ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ. ഈ വ്യക്തി ചൂടായത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഫുഡിനെ കുറിച്ചിട്ടാണ്. ഒരു നല്ല ഫുഡും ഒരു ചീത്ത ഫുഡും ഉണ്ടാക്കണതിനെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മാധ്യമ ചർച്ചകളെ കുറിച്ചിട്ടും പിന്നെ നല്ല വാർത്തകളും മോശം വാർത്തകളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഷൈറ്റൻ ചക്ക പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുറിച്ചിട്ടും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എന്തിനൊക്കെ അറിയാം, കമൻറ്റുകൾ അത്രയ്ക്കും മോശമായിട്ട് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഷൈറ്റൻ ചക്ക പറഞ്ഞത്. പിന്നെ ലഹരി അടിമത്തത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അത് സിനിമയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും കുറേ മാറ്റങ്ങളെ വരുത്തണം എന്നാണ് ഷൈൻ ടോൺസൊക്കെ പറഞ്ഞത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നു. ലഹരി സിനിമയിൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് കൂടിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഈ ഷൈൻ ടോൺസൊക്കെ പറഞ്ഞത്. അതൊക്കെ ഒരു ക്ലിയറാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ മോശം ആൾക്കാരും ഉണ്ടാകും, നല്ല ആൾക്കാരും ഉണ്ടാകും എന്നാണ് ശൈറ്റം ചക്ക പറഞ്ഞത്. അത് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ തന്നെ അങ്ങനെ നടക്കുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ ഒരു സിനിമാ മേഖലയെ മാത്രം അങ്ങനെ ഒരു ഇതിലേക്ക് തള്ളാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും ചൈറ്റോൺ ചക്ക പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഒരു ഷൈറ്റോൺ ചക്കോ വന്ന് നിന്ന് പറഞ്ഞാണെങ്കിൽ ഒരു സൂപ്പറായിട്ടുണ്ടാകും. ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ചൂടായ ഒരു ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. അത് മാധ്യമ പ്രവർത്തകരെയും അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.